മണ്ണിടിച്ചിലുണ്ടായ ദേവികുളം ഗ്യാപ് റോഡിലെ കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ വൺ വേ ആയി ഗതാഗതം സാധ്യമാകും വിധം ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും നീക്കി ക്രമീകരിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമാകും പാത ഗതാഗതത്തിനായി തുറന്നു നൽകുക. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ ദേവികുളം ഗ്യാപ് റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും റോഡിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വൺ വേ ആയി ഗതാഗതം സാധ്യമാക്കും വിധം കല്ലും മണ്ണും നീക്കി ക്രമീകരണം ഒരുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമാകും പാത ഗതാഗതത്തിനായി തുറന്നു നൽകുകയുള്ളൂ എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയും അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ദേശീയപാത വിഭാഗവും സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട്. മഴ തുടർന്നാൽ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതായി ദേശീയപാത വിഭാഗം വിലയിരുത്തിയതായാണ് വിവരം. ചിലയിടങ്ങളിൽ താഴേക്ക് അടർന്നു വീഴാൻ സാധ്യതയുള്ള വിധം കല്ലും മണ്ണും പാതയോരത്ത് അവശേഷിക്കുന്നതായും ദേശീയപാത വിഭാഗം വിലയിരുത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാവും പാത ഗതാഗതത്തിനായി തുറന്നു നൽകുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുകയെന്നാണ് വിവരം. മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം പൂർണ്ണമായി നിലച്ചതോടെ യാത്രക്കെ ഗ്യാപ് റോഡിനെ ആശ്രയിച്ചിരുന്നവർ പ്രയാസമനുഭവിക്കുന്ന സാഹചര്യവുമുണ്ട്. ഗ്യാപ് റോഡിന്റെ മുഖമിനുക്കൽ ഘട്ടം മുതൽ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേസമയം മഴ ശക്തമായതിനാൽ ഇതുവഴി രാത്രികാല യാത്ര നിരോധിച്ചതായി ദേശീയപാത അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മൂന്നാർ.